അനേകം ക്ഷേമ പദ്ധതികൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് യു ഡി എഫ് പ്രകടന പത്രിക പുറത്തിറക്കി. ലൈഫ് പദ്ധതിയിലെ അഴിമതി അന്വേഷിക്കുമെന്നുള്ളതാണ് പ്രകടന പത്രികയിലെ പ്രധാനം. ലൈഫ് മിഷൻ പദ്ധതി അന്വേഷിക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രയോജനമെന്നാണ് ഇത് കേട്ട ഒരു പ്രേക്ഷകന്റെ ചോദ്യം. ശബരിമല ആചാര സംരക്ഷണത്തിനായി നിയമം കൊണ്ടുവരുമെന്നാണ് അടുത്ത വാഗ്ദാനം. നമുക്കറിയാം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സുപ്രീംകോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം, മാസം തോറും പാവപ്പെട്ടവർക്ക് ധനസഹായം, വെള്ളക്കാർഡുകാർക്ക് സൗജന്യ റേഷൻ, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഈ സൗജന്യ റേഷനെക്കുറിച്ച് പരിഹസിച്ചവരല്ലേ യു ഡി എഫ്? ഇനി സാമൂഹ്യ പെൻഷൻ ഉയർത്തുമെന്ന് നമ്മൾ കണ്ടതല്ലേ? ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോയപ്പോൾ എത്രയായിരുന്നു സാമൂഹ്യ പെൻഷൻ? വെറും 600. അന്ന് കൂട്ടിയില്ല, പിന്നെ ഇപ്പോൾ. ദരിദ്രർക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന ന്യായ് പദ്ധതിയിൽ ഊന്നിക്കൊണ്ടാണ് യു ഡി എഫ് പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. പ്രകടന പത്രികയിൽ പാവപ്പെട്ടവർക്ക് മാസം തോറും 6000 രൂപ നൽകി വർഷം 72,000 രൂപ ധനസഹായം നൽകുമെന്ന് പറയുന്നു. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കുമെന്ന്, ന്യായ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത തൊഴിൽരഹിതരായ 40-നും 60-നും ഇടയിൽ പ്രായക്കാരായ വീട്ടമ്മമാർക്ക് മാസം 2000 രൂപ വീതം നൽകുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. കൊള്ളാം, 6000 രൂപ പോയിട്ട് 600 രൂപയെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു. വീട്ടമ്മമാർക്ക് പെൻഷൻ 2000 രൂപയാണ് വാഗ്ദാനം. നടന്നാൽ കൊള്ളാം, അന്ന് പിന്നെ പറയരുത് കാശില്ല, ഖജനാവ് കടക്കണിയിലാണെന്നൊക്കെ. എല്ലാ വെള്ളക്കാരുടെ ഉടമകൾക്കും 5 കിലോ സൗജന്യ റേഷൻ, പ്രളയത്തിന് മുമ്പുള്ള 2 ലക്ഷം വരെയുള്ള കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്നും ഒക്കെയാണ് വാഗ്ദാനം. ഭിന്നശേഷിക്കാർക്ക് വാഹനവും ധനസഹായവും വായ്പാ പദ്ധതിയും നടപ്പാക്കും. എല്ലാ ഉപഭോക്താക്കൾക്കും 100 യൂണിറ്റ് വൈദ്യുതി സൗജന്യമാക്കും. കാരുണ്യ പദ്ധതി പുനഃസ്ഥാപിക്കും. മിനിമം കൂലി 700 ആക്കുമെന്നും റബ്ബറിൻ്റെ താങ്ങുവില 250 ആക്കുമെന്നും പറയുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിന് ഇന്ധന സബ്സിഡി, മണ്ണെണ്ണയും ഡീസലും സബ്സിഡിയായി നൽകും. SC ST വിഭാഗത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് 6 ലക്ഷത്തിന് വീട്, കടലിൻ്റെ അവകാശം കടലിൻ്റെ മക്കൾക്ക് നൽകുമെന്നും വാഗ്ദാനമുണ്ട്. അർഹരായവർക്ക് 5 ലക്ഷം വീട്, ക്ഷേമ പെൻഷനുകൾക്കായി പ്രത്യേകം കമ്മീഷൻ കൊണ്ടുവരുമെന്നും പറയുന്നു. ലൈഫ് പദ്ധതിയിലെ അഴിമതി അന്വേഷിക്കും. PSC ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും വാഗ്ദാനമുണ്ട്. ഇതിനായി പ്രത്യേക നിയമം കൊണ്ടുവരും. കോഴിക്കോട് തിരുവനന്തപുരം ലൈറ്റ് മെട്രോ പൂർത്തിയാക്കും. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിനായി നിയമം കൊണ്ടുവരും. കേരളത്തിലെങ്ങും ബില്ലുരഹിത ആശുപത്രികൾ, കൂടുതൽ വിഭവങ്ങളായി കൂടുതൽ പേർക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ്. ഈ ഭക്ഷ്യക്കിറ്റിനെ പരിഹസിക്കുകയും എതിർക്കുകയും ചെയ്തവർ തന്നെ അത് വാഗ്ദാനം ചെയ്യുന്നു. 5 ലക്ഷം പേർക്ക് വീട്, കാരുണ്യ ചികിത്സാ പദ്ധതി പുനരാരംഭിക്കും. കോവിഡ് ദുരിതത്തിൽപ്പെട്ടവർക്ക് സഹായം, കോവിഡ് ദുരന്ത നിവാരണ കമ്മീഷൻ, രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് തടയിടാൻ പീസ് ആൻഡ് ഹാർമണി പദ്ധതി, ഇതൊക്കെയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. ഐശ്വര്യ കേരളം, ലോകോത്തര കേരളം എന്നാണ് ടാഗ് ലൈൻ. ജനങ്ങളുടെ മാനിഫെസ്റ്റോ എന്നാണ് പ്രകടന പത്രികയെ നേതാക്കൾ വിശേഷിപ്പിക്കുന്നത്. പ്രകടന പത്രിക ഗീതയും ബൈബിളും ഖുറാനുമാണെന്നാണ് രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം. പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. മുൻപും പ്രകടന പത്രികകൾ UDF ഇറക്കിയിട്ടുണ്ട്. അതൊന്നും പൂർണ്ണമായി നടപ്പാക്കിയ ചരിത്രം UDFനുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത് പൂർണ്ണമായി നടപ്പാക്കുമെന്ന്. പ്രകടന പത്രിക കഴിഞ്ഞ 7 മാസങ്ങൾക്കിടെ നിരന്തരമായ സംവാദങ്ങളുടെയും ചർച്ചകളുടെയും ഫലമായി ഉണ്ടാക്കിയതാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അവകാശപ്പെടുന്നത്. ഇത് ജനങ്ങളുടെ മാനിഫെസ്റ്റോയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. വിവിധ ഭാഗം ജനങ്ങളുമായി ചർച്ച ചെയ്ത ശേഷം രൂപപ്പെടുത്തിയതാണെന്നും അദ്ദേഹം തന്നെ പറയുന്നു. അതേസമയം ഇടതുമുന്നണി പ്രകടന പത്രിക പുറത്തിറങ്ങിയിരുന്നു. എന്തായാലും ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ LDFിൻ്റെ തനിയാവർത്തനമാണ് UDF ഇറക്കിയിരിക്കുന്ന ഈ പ്രകടന പത്രിക. ഒന്നോ രണ്ടോ ചില വാഗ്ദാനങ്ങൾ അതിൽ കൂടുതലായി ചേർത്തിട്ടുണ്ട്. അതൊഴിച്ചാൽ തനിയാവർത്തനം തന്നെ LDFിൻ്റെ കോപ്പി അടിച്ചതാണോ എന്ന് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് UDFന് വോട്ട് ചെയ്യുന്നത്? LDFന് വോട്ട് ചെയ്താൽ ആ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവർ ചെയ്യുമല്ലോ. എന്നാൽ പിന്നെ അതല്ലേ നല്ലത്?